നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കള്ളവോട്ട് നടന്ന 4 ബൂത്തുകളിൽ റീപോളിംഗ്. കാസർകോട്ടെ 3, കണ്ണൂരിലെ 1 ബൂത്തിലും റീപോളിംഗ്. ഞായറാഴ്ച ഈ ബൂത്തുകളിൽ റീപോളിംഗ് നടക്കും. നാളെ വൈകിട്ട് വരെ പരസ്യ പ്രചരണത്തിന് അനുമതി. പെരിയ ഇരട്ട കൊലപാതകം, ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് 8-ാം പ്രതി സുബീഷ്. വിദേശത്തേക്ക് മുങ്ങിയ സുബീഷിനെ പിടികൂടിയത് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച്. ആവശ്യത്തിന് വെള്ളമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാവോയിസ്റ്റ് തടവുകാർ സമരത്തിൽ. സമരത്തെക്കുറിച്ച് അറിയില്ലെന്നും വെള്ളം പുറത്തുനിന്ന് എത്തിക്കുന്നുണ്ടെന്നും സൂപ്രണ്ട്. UDF നേതൃത്വത്തിലെ അസ്വാരസം. ശ്രീകണ്ഠാപുരം നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിൽ. UDF നേതൃത്വം ഇടപെട്ട് നഗരസഭാ ചെയർമാനെ മാറ്റണമെന്നും ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും കോൺഗ്രസ് വിമതൻ വർഗീസ് നേടിയ കാലയിൽ. വാർത്തകൾ വിശദമായി. കള്ളവോട്ട് നടന്നതായി കണ്ടെത്തിയ 4 ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. 4 ബൂത്തുകളിലും April 23 നടന്ന വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ടർ ഓഫീസറുടെയും ജനറൽ ഒബ്സർവറുടെയും റിപ്പോർട്ടുകളും മറ്റും തെളിവുകളും വിശകലനം ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കാസർകോട് കല്യാശ്ശേരിയിലെ ബൂത്ത് നമ്പർ 19 പിലാത്ര, ബൂത്ത് നമ്പർ 69 പുതിയങ്ങാടി ജുമാത് HS നോർത്ത് ബ്ലോക്ക്, ബൂത്ത് നമ്പർ 70 ജുമാത് HS സൗത്ത് ബ്ലോക്ക് എന്നിവിടങ്ങളിലും, കണ്ണൂർ തളിപ്പറമ്പ ബൂത്ത് നമ്പർ 166 പാമ്പുഴത്തെ മാപ്പിള AUPS എന്നിവിടങ്ങളിലുമാണ് റീപോളിംഗ് നടത്തുന്നത്. 19 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 4 ബൂത്തുകളിലും April 23 നടന്ന വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ടർ ഓഫീസർമാരുടെയും ജനറൽ ഒബ്സർവറുടെയും റിപ്പോർട്ടുകളും മറ്റു തെളിവുകളും വിശകലനം ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 58 ഉപയോഗിച്ചാണ് കമ്മീഷന്റെ നടപടി. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്താനും വിവരം രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ജനറൽ ഒബ്സർവർമാരെയും വിവരം ധരിപ്പിക്കും. പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിദേശത്തേക്ക് കടന്ന പ്രതി പിടിയിൽ. കാസർകോട് പാക്കം സ്വദേശി സുബീഷാണ് പിടിയിലായത്. മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സുബീഷിനെ പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ സുബീഷ് വിദേശത്തേക്ക് കടന്നിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സുബീഷ്. കൊലപാതകത്തിന് ശേഷം ഷാർജയിലേക്ക് കടന്ന സുബീഷിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിനിടെയാണ് അറസ്റ്റ്. പുതുമ മേഖലയിൽ ചുവട്ടു തൊഴിലാളിയെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു സുബീഷ്. കൊലപാതകം നടന്ന ആദ്യ ദിനങ്ങളിൽ ഇയാൾ പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണം ശക്തമായതോടെ ഇയാൾ മുങ്ങി. വിദേശത്തു നിന്നും ഇയാളെ പിടികൂടുന്നതിനായി ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിരുന്നു. സുബീഷ് പിടിയിലായതോടെ കേസിലെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലായെന്നാണ് സൂചന. നവമീഡിയ കാസർകോട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാവോയിസ്റ്റ് തടവുകാർ നിരാഹാര സമരത്തിൽ. ആവശ്യങ്ങൾക്ക് മതിയായ വെള്ളമില്ല എന്നാരോപിച്ചാണ് സമരം. ഉണ്ണികൃഷ്ണൻ, കാളിദാസൻ, ഇബ്രാഹിം എന്നിവരാണ് സമരം ചെയ്യുന്നത്. എന്നാൽ സമരത്തെക്കുറിച്ച് അറിയില്ലെന്നും തികയാതെ വെള്ളം പുറത്തുനിന്ന് എത്തിക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് പ്രതികരിച്ചു. 10 കിലോ കഞ്ചാവുമായി കൂത്തുപറമ്പ് സ്വദേശി പിടിയിൽ. കൂത്തുപറമ്പ് കൈതേരി സ്വദേശി കിഴക്കേക്കരമൽ അബ്ദുൽ നാസറാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ തലശ്ശേരി ഗുഡ്ഷെഡ് റോഡിനടുത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. പ്രഭാത നിസ്കാരത്തിനെത്തിയ യുവാക്കളോട് മൊബൈൽ ഫോൺ ചോദിച്ചു വാങ്ങിയ അബ്ദുൽ നാസർ ഒരു നമ്പറിൽ വിളിച്ച് സാധനം തയ്യാറാണെന്നും കൂളി ബസാറിൽ ഉടൻ എത്താനും ആവശ്യപ്പെട്ടു. സംഭാഷണത്തിൽ സംശയം തോന്നിയ യുവാക്കൾ ബാങ്കുമായി തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട നാസറിനെ രഹസ്യമായി പിന്തുടരുകയായിരുന്നു. വടക്കുംപാട് കൂളി ബസാറിൽ കാത്തുനിന്നവർക്ക് ബാഗ് കൈമാറുന്നതിനിടയിൽ ചാടിവീണ് പിടികൂടുകയായിരുന്നു. ബഹളത്തിനിടയിൽ കഞ്ചാവ് ഏറ്റുവാങ്ങാനെത്തിയവർ കുതിരയോടെ രക്ഷപ്പെട്ടതായാണ് വിവരം. തലശ്ശേരി യുവാക്കളാണ് പോലീസിനെ വിളിച്ചു വരുത്തി പ്രതിയെയും കഞ്ചാവ് നിറച്ച ബാഗും ഏൽപ്പിച്ചത്. തലശ്ശേരി ASP അരവിന്ദ് സുകുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ ദർപ്പണ പ്രിൻസിപ്പൽ SI KP അഭിലാഷും പാർട്ടിയും ചേർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നവമീഡിയ കണ്ണൂർ. കണ്ണൂർ പ്രസ് ക്ലബ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ ചോർന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൂർ ടൗൺ ഭാഗത്ത് നിന്നും ഇന്ധനം നിറച്ച് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയായിരുന്ന SRS ട്രാവൽസിന്റെ വോൾവോ ബസിന്റെ ടാങ്കാണ് പൊട്ടിയത്.
ഇതിന്റെ അടിവശം പൊട്ടിപ്പോയതാണ് ലീക്കാവാൻ കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ഡീസൽ റോഡിൽ പരന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടു. അടുത്തുള്ള കടകളിലേക്കും ഡീസൽ പരന്നത് ആശങ്ക പരത്തി. കണ്ണൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി സോപ്പുപൊടി വിതറിയതിനു ശേഷം വെള്ളമൊഴിച്ചാണ് ഡീസൽ നീക്കം ചെയ്തത്. ടൗൺ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കടക്കടിയിൽ നിന്നും താൽക്കാലിക ആശ്വാസത്തിനായി KSRTC ഡിപ്പോകളിൽ സ്വകാര്യ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 61 ഡിപ്പോകളിൽ ടവർ നിർമ്മിക്കുന്നതിന് ജിയോയ്ക്കാണ് അനുമതി ലഭിച്ചത്. 25 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഓരോ ഡിപ്പോയിലും അനുവദിക്കുക. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിങ്ങനെ തിരിച്ചാണ് സ്ഥലവാടക നിശ്ചയിക്കുക. 12,53,000 രൂപയാണ് KSRTC ഇതിലൂടെ ഒരു മാസം ലഭിക്കുക. തുടക്കത്തിൽ ഒരു വർഷത്തേക്കുള്ള തുക കമ്പനി മുൻകൂറായി അടക്കും. എല്ലാ വർഷവും വാടക തുകയിൽ 10% തുക വർദ്ധിപ്പിക്കുന്നതിനും കരാറിൽ ധാരണയാക്കിയാണ് അനുമതി നൽകിയത്. കണ്ണൂരിൽ ടവർ നിർമ്മാണത്തിനായുള്ള കുഴികൾ എടുത്തു തുടങ്ങി. നഷ്ടത്തിലോടുന്ന KSRTC ലഭിക്കുന്ന അധിക വരുമാനം താൽക്കാലികമായി പിടിച്ചു നിൽക്കുന്നതിന് സഹായിക്കുമെന്ന വിലയിരുത്തലോടെയാണ് അനുമതി നൽകിയത്. എന്നാൽ സ്ഥലപരിമിതികൾക്കുള്ള ഡിപ്പോകളിൽ ടവർ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയത് KSRTC വികസനത്തെ ബാധിക്കുമെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. നവമീഡിയ കണ്ണൂർ. UDF നേതൃത്വത്തിലെ അസ്വാരസം ശ്രീകണ്ഠാപുരം നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിൽ. UDF നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാനും ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രംഗത്തെത്തിയിരിക്കുന്നത്. UDF നേതൃത്വം ഇടപെട്ട് ചെയർമാനായ PP രാഘവനെ മാറ്റണമെന്നും ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം അട്ടിമറിക്കുമെന്നും കോൺഗ്രസ് വിമതനായി വിജയിച്ച വർഗീസ് നെടിയക്കാലയിൽ, VV സന്തോഷ്, മുസ്ലിം ലീഗ് വിമതനായി വിജയിച്ച AP മുനീർ എന്നിവർ ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിലൂടെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും UDF നേതൃത്വം ഇതിന് പരിഹാരം കാണുവാൻ സാധിച്ചില്ല. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രശ്നം വഷളായിക്കൊണ്ടിരുന്നത്. ആകെയുള്ള 30 വാർഡിൽ കോൺഗ്രസ് 13, CPM 13, കോൺഗ്രസ് വിമതർ 2, ലീഗ് വിമതർ 1 നിലവിലെ ശരാശരി നില. ഇവരുടെ 3 പിന്തുണയോടെയാണ് നഗരസഭാ ഭരണം UDF ലഭിച്ചത്. 3 കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ നടക്കുന്നതെന്നും ഭരണസമിതി പറയുന്നു. ചെയർമാൻ രാജിവെക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഇത് UDF നേതൃത്വം അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്നും മാറി ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP മുനീർ പറഞ്ഞു. ഇവിടെ ജനങ്ങൾ നിരന്തരം പല ആവശ്യങ്ങൾ കയറി വരുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു പരിഹാരം കാണാതെ ഇറങ്ങിപ്പോകേണ്ട അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് പോകേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് നിരവധി തവണ UDF കമ്മിറ്റിയോട് ഈ ആവശ്യം, ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് അവർക്ക് തക്കതായ പരിഹാരം കാണാൻ കഴിയാത്ത പക്ഷം ഉണ്ടായ വികാരമാണ് ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനം. ഇന്നും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഉന്നയിച്ച വിഷയം നിലവിൽ 1.5 ഇനി ബാക്കിയുണ്ട്, നമ്മുടെ കാലാവധിയുണ്ട്. പാർട്ടി നേതൃത്വം UDF ഏൽപ്പിച്ച ദൗത്യം വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടെന്നും ജനങ്ങൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും എന്നിൽ ചെയർമാനായി നിയോഗിച്ച UDF നേതൃത്വം പറയാതെ രാജിവെക്കില്ലെന്നും നേതൃത്വം പറഞ്ഞാൽ ചെയർമാൻ സ്ഥാനം ഒഴിയാമെന്നും EP രാഘവൻ പറഞ്ഞു. എന്നെ ഈ സ്ഥാനം ഏൽപ്പിച്ചത് UDFഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ആണ്. ഈ സ്ഥാനം ഏൽപ്പിച്ചു എന്ന് അവർ ആവശ്യപ്പെടുന്നു, ആ നിമിഷം ഞാൻ ഈ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. ഇതോടെ നഗരസഭയിൽ ഭരണപക്ഷത്തെ കൗൺസിലർമാർ തമ്മിലുള്ള അസ്വാരസം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. നവമീഡിയ കണ്ണൂർ. തണൽ വിരിച്ചു നൽകുന്ന മരത്തിന്റെ പേരിൽ തങ്ങളുടെ നാട് അറിയപ്പെടുത്തതിന്റെ സന്തോഷത്തിലാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിലെ പൂവം ഗ്രാമവാസികൾ. ഔഷധ ഗുണമുള്ള ഈ മുത്തശ്ശി മരത്തിന്റെ പരിപാലനത്തിനായി ജനകീയ കമ്മിറ്റികൾ തന്നെ പ്രവർത്തിച്ചു വരുന്നു. മരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇവർ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മരം ഇവിടുത്തുകാർക്ക് വെറും മരം മാത്രമല്ല, അവരുടെ നാടിന്റെ ചരിത്രം കൂടിയാണ്. വേനൽ ചൂടിൽ നാടാകെ വെന്തുരുക്കുമ്പോഴും പൂവം ടൗണിലെത്തിയാൽ നല്ല തണുപ്പാണ്. ഔഷധ ഗുണമുള്ള പൂവത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പലരും ഇത് മുറിക്കാൻ വേണ്ടി വന്നെങ്കിലും നാട്ടുകാർ സംഘടിച്ച് അതിനെല്ലാം അത് വേണ്ടാതെ വെക്കുകയാണ്. മെയിൻ റോഡോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന ഈ മുത്തശ്ശിമരം നാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഒരു തണൽ മരത്തിന്റെ പേരിൽ നാട് തന്നെ അറിയപ്പെടുന്നതിന്റെ അഭിമാനത്തിലാണ് ഇവിടുത്തുകാർ.
റോഡ് വികസനം വന്നപ്പോൾ പോലും നൂറ്റാണ്ടുകളായി സംരക്ഷിക്കുന്ന മരം മുറിച്ചു മാറ്റാൻ ഇവർ സമ്മതിച്ചില്ല. ഇവിടെ കാലിയത്തീറ്റാൻ വരുമ്പോ ഇവിടെ ഇങ്ങനൊരു മരം അഞ്ചെട്ട് പേരെ ഒന്നിച്ച് കാലിയത്തീറ്റാൻ ദൂരെ നിന്നൊക്കെ ഈ ഭാഗത്തോട്ട് വരും, ഈ മഴൂർ ഭാഗത്തോട്ട് അങ്ങനെ വെച്ചതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇടതിങ്ങി ഇലകളും പാളികളായി അടർന്നു പോകുന്ന മിനസമായ ഇളം തവിട്ട് നിറമുള്ള തോലുമുള്ളതാണ് പൂവം എന്ന വൃക്ഷം. ഇതിന്റെ കായും തോലും ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. പണ്ടുകാലത്ത് കന്നുകാലി മേയ്ക്കാൻ വന്നവരാണ് മരം നട്ടതെന്ന് പഴമക്കാർ പറയുന്നു. ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, എപ്പം ഒരു സമയത്ത് തണുപ്പാണ്, ചിലപ്പോ ഉച്ചക്കൊക്കെ ആൾക്കാർ ഇവിടെ കടന്നുറങ്ങാറൊക്കെ ഉണ്ട്. ഒരു കാലത്ത് വിജനമായ പ്രദേശമായിരുന്നു പൂവം. എന്നാൽ ഇന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളുമെല്ലാം ഇന്നിവിടെയുണ്ട്. പൂവത്തിൽ കീഴിൽ എന്ന് പറഞ്ഞു വന്നിരുന്ന ഈ സ്ഥലം പിന്നീട് പൂവം എന്ന പേരിൽ അറിയപ്പെട്ടു. മരങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വിളിച്ചോതുകയാണ് തളിപ്പറമ്പ് താലൂക്കിലെ കുറുമാത്തൂർ പഞ്ചായത്തിൽപ്പെട്ട ഈ മലയോര ഗ്രാമം. നവീഡിയ ആലക്കോട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ കെ പി ജയപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എം കെ ഷാജ് ദിനാചരണ സന്ദേശം നൽകി. കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഇന്ദിര, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് നിഷ ദീപക്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എൻ രാജു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു എസ് ആർ, ഡെപ്യൂട്ടി ഡി എംഒ കെ ടി രേഖ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു ആറോ ഏഴോ വർഷത്തെ റിപ്പോർട്ട് നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുന്നത് ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ് അല്ലേ, ഭൂരിപക്ഷവും ഒരേ സ്ഥലത്താണ്. വളരെ അപൂർവമാണ് മറ്റു മേഖലയിലേക്ക് ഇത് പടരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റൊട്ടീനായിട്ട് നടത്തുന്ന ക്യാമ്പയിനുകളും പ്രചരണങ്ങളും നടത്തുന്നതോടൊപ്പം ഈ നാലോ അഞ്ചോ വർഷം തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് ഉണ്ടാകുന്നതിൻ്റെ അനുഭവം കൂടി കണക്കിലെടുത്ത് അവിടെ പ്രത്യേകമായ ശ്രദ്ധ നൽകി നമുക്ക് ഇല്ലാതാക്കാൻ ആവശ്യമായ ഒരു പരിശ്രമമാണ് നമ്മൾ വേണ്ടത്. തുടർന്ന് നടന്ന ശില്പശാലയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുമ ആർ കെ ഡെങ്കിപ്പനി പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ താളിക്കാവ് തുളിച്ചേരി ടെമ്പിൾ ഡിവിഷനുകളിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഉറവിട നശീകരണവും ലഘുലേഖ വിതരണവും നടത്തി. കണ്ണൂർ ടൗണിൽ പകർച്ചവ്യാധി ബോധവൽക്കേണ്ട മൈക്ക് അനൗൺസ്മെന്റും നടത്തി. മെയ് 16 മുതൽ 21 വരെ ജില്ലയിലുടനീളം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഡെങ്കിപ്പനി ബോധവൽക്കരണവും സംയോജിത കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങളും നടത്തും. നവമീഡിയ കണ്ണൂർ. സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ യൂണിഫോം വിതരണ ചുമതല ഹാൻഡ്വീവിനും മറ്റു ജില്ലകളിലേത് ഹാൻഡിക്സിനുമാണ്. ഇത്തവണ സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കും എയ്ഡൻ സ്കൂളിലെ 4 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമാണ് സൗജന്യമായി കൈത്തറി യൂണിഫോം നൽകുന്നത്. കഴിഞ്ഞ വർഷം വരെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമാണ് കൈത്തറി യൂണിഫോം നൽകിയിരുന്നത്. ഒരു കുട്ടിക്ക് 2 ജോടി വസ്ത്രങ്ങളാണ് ലഭിക്കുക. ഹാൻഡ്വീവിന്റെ നേതൃത്വത്തിൽ 8.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്യുന്നത്. ഇതിനായി 24.10 ലക്ഷം മീറ്റർ തുണിയാണ് ആവശ്യം. കണ്ണൂർ ജില്ലയിൽ മാത്രം 210,062 മീറ്റർ തുണി വേണ്ടിവരും. ഇതിൽ 1 ലക്ഷം തുണി വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഈ മാസം തന്നെ വിതരണം ചെയ്തു തീർക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നവമീഡിയ കണ്ണൂർ. മദ്യമേലാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പുസ്തകവും പുത്തനെടുപ്പും ബാഗും കുടിയൊക്കെയുമായി സ്കൂൾ വിപണി സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ പഴയ സ്റ്റാൻഡിനടുത്ത് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ചെറിയ കുട്ടികളുടെ ബാഗുകൾക്ക് 250 രൂപ മുതൽ 500 രൂപ വരെ വിലയുണ്ട്. മുതിർന്ന കുട്ടികളുടെ ബാഗുകൾക്ക് 520 മുതൽ 1400 വരെയാണ് വില. നോട്ട് പുസ്തകങ്ങൾക്ക് 15 രൂപ മുതൽ 25 രൂപ വരെ വിലയുണ്ട്. 192 പേജുള്ള കോളേജ് നോട്ട് ബുക്കുകൾക്ക് 35 രൂപയാണ് വില. വലിയ വലിയ കമ്പനികളുടെ ഐറ്റംസ് നമ്മൾ 100 to 150 രൂപ വരെ ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുക്കുന്നത്. വളരെ നല്ല നോട്ട്ബുക്കും A4 സൈസ് നോട്ട് കോളേജ് നോട്ടൊക്കെ 35 രൂപ റേഞ്ചിലൊക്കെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. 100 to 150 രൂപ വരെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതിനിൽ. ബാഗായാലും കുടയായാലൊക്കെ സ്കൂബിഡാൻ്റെ കുടൻ്റെ ബാഗിൻ്റെ കൂടെ ഒരു കുട ഫ്രീ ഉണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ടാണ് ആളുകൾ ഇതിനെ പ്രതികരിക്കുന്നതിനെതിരെ നന്നായിട്ട്. ബാഗുകളിൽ പലതരമുണ്ട്. ഇക്കുറിയും സ്പൈഡർമാനും ചോട്ടാ ഭീമുമാണ് മിന്നും താരങ്ങൾ. ബ്രാൻഡഡ് ബാഗുകൾക്കൊപ്പം കുടകളും സൗജന്യമാണ്. മാഗ്നറ്റിക് ബാഗുകൾക്കും കളർ ബോക്സുകൾക്കും നല്ല ഡിമാൻഡുമുണ്ട്.
വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നമ്മുടെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നിങ്ങളെ പരിശോധിച്ച് നിങ്ങളുടെ ശാരീരിക ക്ഷമത വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. ഫുട്ബോൾ അക്കാദമി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന സിസ്റ്റർ ലിനി സ്മാരക ലൈബ്രറിയിലേക്ക് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ വി പ്രകാശ്, ഡോക്ടർമാരായ ലിനീഷ്, രവികുമാർ, ഗ്രീഷ്മ പ്രകാശ് തുടങ്ങിയവരും ഭാരവാഹികളായ കെ രവീന്ദ്രൻ, വി നന്ദകുമാർ, എസ് എൻ പി രമേശൻ, ഉണ്ണികൃഷ്ണൻ, ഷൈജു തുടങ്ങിയവരും സംബന്ധിച്ചു. നവമീഡിയ, പയ്യന്നൂർ. കുടിവെള്ള ക്ഷാമത്താൽ പൊറുതിമുട്ടുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് പ്രവാസി മലയാളിയായ സംസം ഗഫാർ. അബുദാബിയിലെ തന്റെ സ്ഥാപനത്തിലിരുന്ന് ആലക്കോട് പഞ്ചായത്തിലെ രേരം മേഖലയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരക്കിലാണ് ഇദ്ദേഹം. നാട്ടിലെ ജലക്ഷാമത്തെ കുറിച്ചറിഞ്ഞതോടെയാണ് സ്വന്തം തീരിൽ കുടിവെള്ളം വിതരണം നടത്താൻ ഗഫാർ തീരുമാനിച്ചത്. അതിനായി തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനെ നാട്ടിലേക്ക് അയച്ചു. മിനി ലോറി വാടകയ്ക്കെടുത്താണ് ഓരോ മേഖലയിലും വെള്ളം എത്തിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം സ്വന്തം കിണറ്റിൽ നിന്നു തന്നെയാണ് ടാങ്കിൽ നിറയ്ക്കുന്നത്. ഒരു പറ്റം യുവാക്കളും പൂർണ്ണ പിന്തുണയുമായി കുടിവെള്ള വിതരണത്തിൽ പങ്കാളികളാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ കിട്ടി നാട്ടിൽ വെള്ളമില്ലാണ്ട് എല്ലാവരും തയ്ക്കുന്നതായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഗഫാർക്കായിട്ട് മലയാളി ഗഫാർക്കായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു നാടിനും വേണ്ടത് ആദ്യം ഒരു കുഴപ്പം റോയിസ്റ്റേജ് വരാമെന്ന് പറഞ്ഞു. റോയിസ്റ്റേജ് പറഞ്ഞു തയ്ക്കാൻ ഈ സിറ്റുവേഷനിൽ തയ്ക്കാൻ കഴിക്കാൻ പറ്റിയതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാനതിന് നിങ്ങളെല്ലാവരും കൂടെ നാട്ടുകാരും ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട ഫണ്ടും അതിന് വേണ്ട വെള്ളവും കാര്യങ്ങളെല്ലാം. കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങുമെന്നതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. ദിവസവും രാവിലെ തുടങ്ങുന്ന വിതരണം അവസാനിപ്പിക്കുമ്പോൾ വൈകുന്നേരമാകും. ഓരോ പ്രദേശത്തും കുടിവെള്ളം എത്താൻ തുടങ്ങിയതോടെ നാട്ടുകാരും സന്തോഷത്തിലാണ്. ആലക്കോട് പഞ്ചായത്തിലെ രേരോ മൂന്നുകുന്ന് സ്വദേശിയാണ് ഗഫാർ. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാണ് ഈ 45-കാരൻ. നവമീഡിയ, ആലക്കോട്. ആറളം ഫാം പുനരധിവാസ മേഖലയിലേക്കും ആറളം വന്യജീവി സങ്കേതത്തിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പാലപ്പുഴ പാലം അപകടാവസ്ഥയിൽ. കാലവർഷത്തിൽ പാലം കരകവിഞ്ഞ് വെള്ളമൊഴുകിയും പാലത്തിന്റെ കൈവരികൾ തകർന്നുമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആറളം ഫാമിലേക്ക് നിർമ്മിച്ച പാലപ്പുഴ പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ബാവലിപ്പുഴ കരകവിഞ്ഞൊഴുകും. ഇതേ തുടർന്ന് പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകും. കഴിഞ്ഞ തവണ നിരവധി തവണയാണ് പാലത്തിന് മുകളിലൂടെ വെള്ളം കരകവിഞ്ഞൊഴുകിയത്. ഇതേ തുടർന്ന് പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കൂറ്റൻ മരങ്ങളും മറ്റും പാലത്തിൽ വന്നിടിച്ച് പാലത്തിന് ബലക്ഷയം ഉണ്ടായതായും സംശയിക്കുന്നു. പാലത്തിന്റെ അടിഭാഗത്ത് ഇപ്പോഴും വൻമരങ്ങൾ നീക്കം ചെയ്യാനാകാതെ കിടക്കുകയാണ്. മാത്രവുമല്ല പുഴയുടെ ഇരുവശങ്ങളിലുമായി മണൽക്കൂനകൾ നീക്കം ചെയ്യാനാകാതെ കിടക്കുന്നതും പാലത്തിന്റെ ബലക്ഷയം വർദ്ധിപ്പിക്കുന്നു. ഈ പാലം വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ച PWD പണികഴിപ്പിച്ച പാലമാണിത്. ഇന്ന് ഈ പാലം അപകടാവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഒന്ന്, പ്രധാനമായും രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണിത്. മുഴക്കുന്ന് ആറളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ആറളം ആദിവാസി പുനരധിവാസ മേഖല, ആറളം വന്യജീവി സങ്കേതം, ആറളം കാർഷിക ഫാം എന്നിവയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ പാലം വെള്ളം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകി ജീവനുകൾ പൊലിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആറളം ഫാം പുനരധിവാസ മേഖല, ആറളം വന്യജീവി സങ്കേതം, കീഴ്പള്ളി തുടങ്ങിയ മേഖലയിലേക്ക് ഇരിട്ടിയിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന വഴി കൂടിയാണിത്. അധികൃതർ ഇടപെട്ട് പാലം ഉയർത്തി നിർമ്മിക്കാൻ വേണ്ട അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവമീഡിയ, കണ്ണൂർ. ജില്ലയുടെ സുവേസ് കനാൽ എന്നറിയപ്പെടുന്ന സുൽത്താൻ കനാൽ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. ഫെബ്രുവരിയിൽ ജലഗതാഗത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ആദ്യമായി കനാലിന്റെ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായുള്ള ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. 2.75 കോടി രൂപയാണ് സർക്കാർ നവീകരണ പ്രവൃത്തിക്ക് അനുവദിച്ചത്.
മാടായി പഞ്ചായത്തിലുള്ള കുപ്പുംപുഴിയും പെരുമ്പാപ്പുഴയിലുള്ള മൂലക്കിൽ ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുൽത്താൻ കനാൽ. ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ഭാഗമായി പറശ്ശിനിക്കടവ് മുതൽ കൊച്ചി വരെ ബോട്ട് സർവീസ് നടത്തുന്നതിന് കുപ്പുംപുഴയും പാലക്കോട് പുഴയും ബന്ധിപ്പിക്കുന്ന 3.85 കിലോമീറ്റർ നീളമുള്ള സുൽത്താൻ കനാലിന്റെ പുനരുദ്ധാരണത്തിന്റെ പ്രവൃത്തികൾക്കാണ് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത്. ടൂറിസ്റ്റ് വികസനത്തോടൊപ്പം സുൽത്താൻ കനാലിന്റെ സംരക്ഷണവും സൗന്ദര്യവൽക്കരണവുമാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ മുഖേന എത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾക്കും സ്വദേശികൾക്കും കായൽ സൗന്ദര്യം ആസ്വദിക്കാനും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ചൂട്ടാട് ബീച്ച് പാർക്ക്, വാലപ്ര ടൂറിസ്റ്റ് കേന്ദ്രം, മലനാട് മലബാർ ക്രൂയിസ് ടൂറിസം പദ്ധതി എന്നിവയെ ആകർഷിക്കുന്നതിനും ഇതുവഴി സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പേ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നെങ്കിലും ഇരുവശങ്ങളിലും സ്ഥാപിച്ച സ്ലാബുകൾ ഇടിഞ്ഞു വീഴുകയും വൻതോതിൽ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി സുൽത്താൻ കനാൽ മാറിയിട്ടുണ്ടായിരുന്നു. മാലിന്യവും ചെളിമണലും അടിഞ്ഞുകൂടിയതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുകൾക്കും യാത്ര ചെയ്തതിനും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതൊഴിവാക്കാൻ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്നതിന് ഇപ്പോൾ ഡ്രെഡ്ജിംഗ് നടത്തുന്നത്. കനാലിലേക്ക് മണ്ണൊഴുകി എത്തുന്നത് തടയാൻ ജിയോ ടെക്സ്റ്റൈൽ ഫിൽറ്റർ മീഡിയ ഉപയോഗിക്കും. മാലിന്യം വലിച്ചെറിയുന്ന മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും നെറ്റ്വേലി സ്ഥാപിക്കും. സുൽത്താൻ കനാലിന്റെ കരയിലൂടെ നടക്കുന്നതിനായി തോടിന്റെ ഇരുവശങ്ങളിലും നടപ്പാതയും നിർമ്മിക്കും. സുൽത്താൻ കനാൽ നവീകരിച്ച് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനോടൊപ്പം പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നവമീഡിയ, പഴയങ്ങാടി. കണ്ണമൂരം ഗ്രാമപഞ്ചായത്ത് മലബാർ ക്യാൻസർ സെന്റർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചക്ക മഹോത്സവം 17-18 ചെറുകുന്നം ബോർഡ് സ്കൂളിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9:30 ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ കണ്ണപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കെ ഷൈന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ, പ്രോഗ്രാം ചെയർമാൻ ടി കെ ദിവാകരൻ, ജൈവകൃഷി പ്രചാരകൻ വി വി വിജയൻ, സെക്രട്ടറി പി വി പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കള്ളവോട്ട് നടത്താൻ 4 ബൂത്തുകളിൽ റീപോളിംഗ്. കാസർകോട്ടെ 3, കണ്ണൂരിലെ 1 ബൂത്തിലും റീപോളിംഗ്. ഞായറാഴ്ച ഈ ബൂത്തുകളിൽ റീപോളിംഗ് നടക്കും. നാളെ വൈകിട്ട് വരെ പരസ്യ പ്രചരണത്തിന് അനുമതി. പെരിയ ഇരട്ട കൊലപാതകം, ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് 8-ാം പ്രതി സുബീഷ്. വിദേശത്തേക്ക് മുങ്ങിയ സുബീഷിനെ പിടികൂടിയത് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച്. ആവശ്യത്തിന് വെള്ളമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാവോയിസ്റ്റ് തടവുകാർ സമരത്തിൽ. സമരത്തെ കുറിച്ച് അറിയില്ലെന്നും വെള്ളം പുറത്തുനിന്ന് എത്തിക്കുന്നുണ്ടെന്നും സൂപ്രണ്ട്. UDF നേതൃത്വത്തിലെ അസ്വാരസം. ശ്രീകണ്ഠാപുരം നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിൽ. UDF നേതൃത്വം ഇടപെട്ട് നഗരസഭാ ചെയർമാനെ മാറ്റണമെന്നും ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും കോൺഗ്രസ് പ്രമുഖൻ വർഗീസ് നേടിയ കാലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.navmediakerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.